ഒരു കിടിലൻ സ്പോട്ട് തേടിയാണ് ഇന്നത്തെ യാത്ര. വയനാട് ജില്ലയിലെ മുട്ടിലിനടുത്തുള്ള മുക്കം കുന്നിൽ ഒരു അത്ഭുത ഗുഹകളുടെ ഒരു സമുച്ചയമുണ്ട്. അത് സന്ദർശിക്കാനാണ് യാത്ര. നമുക്ക് കൽപ്പറ്റയിൽ നിന്നും മേപ്പാടിയിൽ നിന്നുമൊക്കെ എളുപ്പം എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അഞ്ചേക്കറുള്ള സ്ഥലം, നിറയെ പാറ. സ്വാഭാവികമായിട്ടും ആൾക്കാരൊക്കെ പാറ കണ്ടാൽ ആദ്യം കോറയാക്കാം, കൃഷിയറിയാക്കാം എന്നൊക്കെയാണ് താല്പര്യപ്പെടുക, തീരുമാനിക്കുക. നിങ്ങൾ എന്താ അതിനൊന്നും മുതിരാത്തത്? വാങ്ങി ഞങ്ങൾ ഇതിന് കാട് വെട്ടി ഇതിൻ്റെ സ്ഥലങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. കാരണം ഈ കേവുകൾ ഓരോന്ന് കാണുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് ആളുകൾ നമ്മുടെ ജോലിക്കാരായ പണിയരായ ആൾക്കാർ, പണിയന്മാർ എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ ആദിവാസികളാണ്, അവർ പറഞ്ഞ് ഇത് പൊത്ത് ഇങ്ങനെ വലിയ പൊത്തുകൾ കാണും ചേട്ടാ, ഞങ്ങൾ അപ്പോൾ പോയിട്ട് ആളെ കാണാതെ വരുന്നത് ഞങ്ങൾ അന്വേഷിച്ചൊക്കെ പോവുകയാണ്. എത്ര വർഷം മുമ്പ് വാങ്ങിയത്? വാങ്ങുമ്പോൾ ഇവിടുത്തെ സാഹചര്യം എന്തായിരുന്നു? 25 വർഷം മുമ്പ് ഈ സ്ഥലം വാങ്ങുമ്പോഴത്തെ ഒരു ഭീകരമായ അന്തരീക്ഷമുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു മദ്യം വാറ്റിക്കൊണ്ടിരുന്ന ഒരു സ്ഥലം, ഈ പ്രദേശം മുഴുവൻ മദ്യം വ്യവസായത്തിൻ്റെ ഒരു കേന്ദ്രമായിരിക്കുന്ന സ്ഥലമൊക്കെ ആയിരുന്നു. പൊട്ടിച്ച് വെക്കുകയാണെങ്കിൽ എത്ര കോടീനെ മുതലേകദേശം ഉണ്ടാവും? ഒരു കാൽക്കുലേഷൻ നിങ്ങൾ എന്തായാലും നിങ്ങൾ നടത്തിയിട്ടുണ്ടാവല്ലോ. എന്താണെങ്കിലും നിങ്ങൾ മുകളിലേക്ക് എത്തുമ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റാണ് നിൽക്കുന്നത്. ഏറ്റവും മുകളിൽ വരെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു 100-150 കോടി രൂപയുടെ മുകളിൽ ഇവിടുന്ന് ഉണ്ടാക്കാമായിരുന്നു, മണലാക്കി വിൽക്കാമായിരുന്നു. അത്രയും സംഭവങ്ങൾ ഇതിൻ്റെ മുകളിലേക്കുണ്ട്. നമ്മൾ ഇനി മുകളിലേക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ബോധ്യപ്പെടും. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ഈഞ്ച വള്ളിയുടെ കൂട്ടത്തിലാണ്. പണ്ട് കാലത്ത് ആൾക്കാർ കുളിക്കാനും അതോടൊപ്പം തന്നെ ദേഹം ഒരുക്കാനുമൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വള്ളിയാണിത്. എന്തായാലും അപൂർവമായിട്ട് മാത്രം നമുക്ക് കാടുകളിൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. എനിക്ക് പിറകിൽ കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഒരുപാട് വള്ളികൾ കാണാം, വള്ളിക്കൂട്ടമാണ്. പക്ഷേ അതൊന്നല്ല കൗതുകം, എല്ലാം ഉള്ളത് പാറയുടെ മുകളിലാണ്. മണ്ണിലേക്ക് പോകണമെങ്കിൽ ഏറെ ദൂരം താഴേക്ക് ഈ വേരുകൾ പോയിട്ട് വേണം മണ്ണിൽ നിന്ന് വെള്ളവും മറ്റൊക്കെ ശേഖരിക്കാൻ. സ്വാഭാവികമായിട്ടും മഴക്കാലത്ത് ഈർപ്പമുണ്ടാവും, മഴയുണ്ടാവും, അതിൽ നിന്നൊക്കെ വെള്ളവും മറ്റും സംഭരിക്കാൻ പറ്റും. പക്ഷേ വേനൽക്കാലത്ത് ഈ വള്ളികൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമുക്കിവിടെ കിഴങ്ങുകളിൽ കാണാം. ഈ കിഴങ്ങുകളിലായിരിക്കും ഇത് ഭക്ഷണം സംഭരിച്ചു വെക്കുക, അതിനുശേഷം വേനൽക്കാലത്തും ഉപയോഗിക്കുന്ന ഒരു സംവിധാനം. എന്തായാലും ഈ അത്ഭുത ഗുഹയിൽ അല്ലെങ്കിൽ ഈ ഗുഹാസമുച്ചയത്തിൽ പാറക്കൂട്ടങ്ങൾ മാത്രമല്ല രസകരമായ, കൗതുകകരമായ പുതിയ അറിവുകൾ സമ്മാനിക്കുന്ന മറ്റു ചില കാഴ്ചകൾ കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറെ സവിശേഷമായ കാര്യം. ഈ വരുന്ന സൈക്ക് ഒരുപാട് വള്ളികളും മറ്റുമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വരുന്ന ആൾക്കാർ മറികടന്ന് വരിക? ഞാൻ തന്നെ വളരെ സാഹസപ്പെട്ടാണ് ഓരോ ഇത്ര ചെറിയ ആളായിട്ടും ഓരോന്നിൻ്റെ ഇടയ്ക്ക് കൂടെ പോകാൻ വല്ലാതെ പ്രയാസപ്പെട്ടു. അത് ടൈം എടുത്ത് അവർ പിന്നെ മാറ്റി അവരെ സുരക്ഷിത ഉറപ്പാക്കിക്കൊണ്ട് പതുക്കെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറില്ല. എങ്ങനെയാണ് ഇവിടെ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത്? ആദ്യം ഫസ്റ്റിലെ ഞങ്ങൾ പോകും, ഞങ്ങൾ പോയിട്ട് അവർക്ക് വഴി കാണിച്ചു കൊടുക്കും, ഇങ്ങനെ കടന്നു വരണം, ഇങ്ങനെ കടന്നു വരണം. പല സ്ഥലത്തും തലയിടിക്കുന്ന സ്ഥലമുണ്ട്, പുറമടിക്കുന്ന സ്ഥലമുണ്ട്, അതുപോലെ കൈകാലുകൾ മുട്ടുകളൊക്കെ ഇടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റിലെ മുൻപിൽ പോയി അവർക്ക് ട്രെയിനിങ് ഒരു ഇത് കൊടുത്തുകൊണ്ട് മുൻപിൽ പോകും. ഓരോ ഗുഹയുടെ ഇടയ്ക്കൂടെയൊക്കെ നടന്നുകൊണ്ട് നമ്മളിപ്പോൾ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. നമ്മളോടൊപ്പം യാത്രയിലുണ്ടായിരുന്ന ആൾക്കാരാണ് ഒന്ന് ഈ സ്ഥലത്തിൻ്റെ ഉടമ ഇബ്രാഹിം ചേട്ടൻ, അതോടൊപ്പം തന്നെ ഇത് ബെന്നിച്ചേട്ടൻ, സണ്ണിച്ചേട്ടൻ, ഇവരോടൊപ്പമാണ് നമ്മൾ ഈ മല കയറിയത്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഗുഹകൾ, ഒരുപാട് ഔഷധ സസ്യങ്ങളുള്ള പ്രദേശം, അതോടൊപ്പം പൂമ്പാറ്റകളും തുമ്പികളുമൊക്കെയുള്ള ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥ. യാത്രകൾ ഇഷ്ടപ്പെടുന്ന, ട്രക്കിംഗ് താല്പര്യപ്പെടുന്ന ആർക്കും ഒരു കിടിലൻ സ്പോട്ടാണ് ശരിക്കും ഈ വയനാട്ടിലുള്ള വണ്ടർ കേവ്സ് എന്ന് പറയുന്നത്. ക്യാമറമാൻ ജയസാജനൊപ്പം സുഹൈൽ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.